ഇപ്പൊ സാങ്ഷ്യൻ ക്ലാസ് കഴിഞ്ഞ് നേരത്തെ തന്നെ ജിൻഹാന്റെ വീട്ടിൽ ചെന്ന് പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവൻ പറഞ്ഞിരുന്നൊന്നും ഇവളും കേൾക്കാതെ അങ്ങോട്ട് ഫുള്ള് വായി നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അവളും ജിൻഹാന്റെ ഫോട്ടോസൊക്കെ നോക്കി ഇത് കൊള്ളാലെന്ന് പറഞ്ഞ് അവള് കുറെ സമയം കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഘട്ടത്തിൽ ഇത് മനസ്സിലാക്കിയിട്ട് അവൻ അവളോട് ചോദിക്കും, സാങ്ഷി ആ ഫോട്ടോ കൊള്ളാല്ല, എങ്കിൽ പോലും ഒരു കാര്യം ചെയ്യ്, നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാ നീ എല്ലാം എടുത്തോ. ഇതിന് ഇവൻ പറയുമ്പോഴാണ് അവളും അതൊരു സന്തോഷത്തി, സത്യമായിട്ടാണ് നീ പറഞ്ഞ, ആ ഫോട്ടോസും എനിക്ക് ഇഷ്ടപ്പെട്ടെല്ലാം ഇവിടുന്ന് എടുത്തോണ്ടോ എന്ന് ഇവള് ചോദിക്കുമ്പം അവനും ധൈര്യമായിട്ട് എടുത്തോന്ന് അറിയും. അതോടെ അവളും അവിടെ നിന്ന് അവന്റെ കുറെ ടോയ്സ് ഒക്കെ എടുത്തോണ്ടിട്ട് ഇതെല്ലാം ഞാൻ എടുത്തോട്ടെ ചോദിക്കുമ്പോഴാണ് അവനും പറയുന്നത്, ഇതെല്ലാം നീ എടുത്തല്ല, ഇനിയിപ്പം ഞാൻ ഓരോ ചോദ്യം നിന്നോട് ചോദിക്കും, ഇപ്പൊ ഞാൻ പഠിപ്പിച്ചിരുന്ന് മാത്രമേ ഞാൻ ചോദിക്കത്തുള്ളൂ. സോ അത് ഒരാണ് നീ തെറ്റിച്ചു പറഞ്ഞാലും ഇതിൽ നിന്ന് ഓരോന്നായിട്ട് ഞാൻ എടുത്ത് എന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. ഏതിന് ഇവനും പറയുമ്പോഴാണ് അവളുടെ കിളി പോകും. അതോടെ അവളും എന്താന്ന് വെച്ചാൽ ചോദിച്ചോന്ന് പറഞ്ഞിട്ട് ഓരോ ആൻസർ പറയാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് ഇവളൊന്നും ശ്രദ്ധിക്കാത്തോണ്ട് ഒരുത്തരം പോലും പറയത്തില്ല. അങ്ങനെ ജിൻഹാൻ അതെല്ലാം തിരിച്ച് ഓരോന്നായിട്ട് വാങ്ങിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവൾ ഇങ്ങനെ പോയാൽ എല്ലാം പോകും എന്ന് പറഞ്ഞ് അവന്റെ യൂണിഫോം ഇട്ട് ഒരേ ഒരു ഫോട്ടോ മാത്രം ബാക്കിലോട്ട് ഇങ്ങനെ ഒളിച്ചേക്കും. അതിനുശേഷം ജിൻഹാൻ അത് മൊത്തം വാങ്ങിച്ചിട്ട് ഓക്കെ നേരെ ചോ ഒരെണ്ണത്തിന്റെ ആൻസർ പോലും പറഞ്ഞില്ല, ഇനി ആ ബാക്കിരിക്കുന്ന ഫോട്ടോ ഇങ്ങനെ എടുത്തേര്. ഏതിന് അവനെ തിരിച്ച് വാങ്ങിച്ചോയ്ക്കുമ്പോഴാണ് അവൾ മൊത്തത്തിൽ വിഷമിച്ച് പിന്നെന്തിനാ ജിൻഹാൻ ഇതെല്ലാം എനിക്കന്ന് കൊതിപ്പിച്ച പോ ഞാൻ മിണ്ടില്ല. ഏതിന് അവൾ അറിയുമ്പോഴാണ് അവനും, സാങ്ഷി ഇതൊക്കെ നിനക്ക് തിരിച്ചാണെങ്കിൽ നീ നാളെല്ലാം പഠിച്ചോണ്ടെന്ന് എന്നോട് പറഞ്ഞേപ്പിച്ചാലും മതി. ഏതിന് ഇവനും പറയുമ്പോഴാണ് അവൾ സന്തോഷത്തി, ഓ അപ്പൊ എനിക്കിതെല്ലാം തിരിച്ചു കിട്ടാ ഞാൻ പറഞ്ഞ, എങ്കിൽ പിന്നെ ഞാൻ ഇന്നോട്ട് കട്ടയ്ക്ക് ഒടിക്കാൻ പോവാ. ഏതിന് അവളും തിരിച്ച് വീട്ടിലേക്ക് ചെന്ന് പഠിക്കാൻ നോക്കുമ്പോഴാണ് അവൾ ഒരു സെക്കൻഡ് മുമ്പ് നോക്കിയ സംഭവം വീണ്ടും മറന്നു പോകും. അതോടെ അവളും ടെൻഷനായി. ഈ കാര്യമൊക്കെ അവളുടെ ഓൺലൈൻ ഫ്രണ്ടിനോട് പറയുമ്പോഴാണ് അവളൊരു ഐഡിയ പറയുന്നത്, അവൾ പഠിക്കുന്ന കാര്യമൊക്കെ മറക്കാതിരിക്കാൻ വേണ്ടി അതെല്ലാം ജിൻഹാനെ ബേസ് ചെയ്ത് പഠിക്കാൻ പറയും. അങ്ങനെ അവളും ജിൻഹാന്റെ ബ്രെയിൻ സ്പൈനൽ കോഡൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നെന്ന് അറിഞ്ഞ് അവൾ ബയോളജി അവനെ എക്സാമ്പിൾ ആക്കി പഠിച്ചോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം അവളും ധൈര്യമായിട്ട് ചെന്നിട്ട് ഇന്നലെ പഠിപ്പിച്ചത് എന്ത് വേണമെങ്കിൽ ചോദിച്ചെന്ന് പറയുമ്പോഴാണ് അവൻ ഇന്നലെ പഠിപ്പിച്ച സാധനം ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ, ജിൻഹാൻ നീ ആ ക്വസ്റ്റ്യൻ അതേപോലെ ചോദിക്കുവാണ് എനിക്കറിയാം, പക്ഷെ നീ വേറെ രീതിയിലൊക്കെ ചോദിക്കുന്നു, ഇത് ഞാൻ എന്തോന്ന് പറഞ്ഞു മനസ്സിലാക്കാനാ. എന്നിന് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും, സാക്ഷി നിനക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ അതേപോലെ ചോദിക്കത്തില്ല, അവരുടെ ഇഷ്ടത്തിന് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും, നീ വേണം കറക്റ്റ് ആയിട്ട് അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ. എങ്കിൽ പിന്നെ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാം, ആദ്യം നീ തെറ്റിച്ച് പറയാണ് എന്റെ അടുത്ത് നിന്ന് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് നിൽക്കണം. അങ്ങനെ ഓരോ ക്വസ്റ്റ്യനും നിന്റെ സ്റ്റെപ്പ് ബാക്കിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഒരുപക്ഷെ കറക്റ്റ് ആയിട്ട് പറയാണ് നീ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് വരാം. എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇവൾ സന്തോഷത്തി, അപ്പൊ ഇവന്റെ അടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞ് ഓരോ ക്വസ്റ്റ്യൻ ഉത്തരം പറയാൻ നോക്കും. പക്ഷെ അവസാനം വരെ അവൾക്ക് അതിന്റെ ഉത്തരം പോലും അറിയാതെ അങ്ങ് ദൂരെ ചെല്ലും. അപ്പോഴാണ് അവള് ഫോൺ വിളിക്കുന്നത്, ജിൻഹാൻ ഞാനങ്ങ് വീട്ടിൽ പോട്ടെ, ഇന്നലെ പഠിപ്പിച്ചെന്ന് വല്ലതും ചോദിക്ക്, അല്ലെ ഞാനിങ്ങനെ ബാക്കി പോയിക്കൊണ്ടിരിക്കും. എന്നിന് ഇവളും പറയുമ്പോഴാണ് അവന് ചിരി വന്നിട്ട്, ശരി എങ്കിൽ പിന്നെ ഇന്നലെ പഠിപ്പിച്ചെന്ന് ചോദിക്കാം, ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിന്റെയും ഒക്കെ ഫംഗ്ഷൻ എന്തോ. എന്നിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവളും പറയാൻ തുടങ്ങുന്നത്, ജിൻഹാൻ നിന്റെ ബ്രെയിനിന്റെയും സ്പൈനൽ കോഡിന്റെ ഫംഗ്ഷൻ എന്തോന്ന് വെച്ചാൽ. ഏതിന് അവൾ ഉത്തരം പറയുമ്പോഴാണ് ഇത് കേട്ട് അവന് ഷോക്കായി, എന്റെ ബ്രെയിനാ, നീ ആൻസർ പറയുന്നതിന് എന്നെ കുറിച്ച് പറയുന്നത്. ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവൾ ഇവനെ എക്സാമ്പിൾ ആക്കിയ അത് മൊത്തത്തിൽ പഠിച്ചെന്ന് അറിയും. അതിനുശേഷം അവൻ എങ്കിൽ പിന്നെ എന്താന്ന് വെച്ചാൽ പറയാന്ന് പറഞ്ഞിട്ട് അവളോട് ഓരോ ചോദ്യം ചോദിക്കുമ്പോഴാണ് അവൾ ഇന്നലെ പഠിച്ച സംഭവം അത് മൊത്തത്തിൽ കറക്റ്റായിട്ട് അറിയും. അതോടെ അവൾ സന്തോഷത്തി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഓടി വന്ന് കുറച്ച് ലോങ്ങി ചാടും. അപ്പോഴാണ് ഇത് കണ്ട് അവന് ഞെട്ടിയിട്ട്, ഇതാണ് നിന്റെ ഒരു സ്റ്റെപ്പ്, ബാക്കിലോട്ട് പോകുമ്പോൾ പതിയാണല്ലോ പോയ. എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും, എന്തായാലും ഞാൻ ഒറ്റ സ്റ്റെപ്പിലല്ലോ നിന്ന്, ഇനി അടുത്ത ചോദ്യം ചോദിച്ചു. എന്നിന് അവൾ ഓരോന്നിങ്ങനെ ചോദിച്ച് കറക്റ്റായിട്ട് ആൻസർ അറിയുമ്പോഴാണ് അവസാനം അവൾ അടുത്ത് വന്ന് നിൽക്കുന്നത്. അതിനേശം അവള് സന്തോഷത്തി, ജിൻഹാൻ ഇനി എനിക്ക് ആ ഫോട്ടോ മാത്രം തരാമോ, ഞാൻ ഇത്രയും ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞില്ല. എന്നിന് ഇവളും ചോദിക്കുമ്പോഴാണ് അവനും പറഞ്ഞ് വാക്ക് വായിക്കാൻ വേണ്ടി ആ ഫോട്ടോ എടുത്ത് അവളുടെ കൊടുക്കും. അതിനുശേഷം അവൾ സന്തോഷത്തി ഇവന്റെ കൂടെ സ്കൂളിലേക്ക് ചെല്ലും. അങ്ങനെ ഇവരുടെ ഒരു ക്ലാസ് സമയത്തും ഒരുമിച്ച് നിന്ന് പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ ബാക്കിൽ നിന്ന് ശെങ്ങും കണ്ടിട്ട് ഞാനും കുറെ സമയത്ത് നോക്കുക, അവരുടെ ഒരു അത്രയ്ക്കും ക്ലോസ് ആയ. ഏതിന് ഇവൻ അവിടെ നിന്ന് ദേശീയത്തിൽ നോക്കുമ്പോഴാണ് സൈഡിൽ നിന്ന് ലിങ്ക് ചെയ്യാൻ പറയും, ഇങ്ങനെ നീ നോക്കിക്കൊണ്ടേരുന്ന അവസാനം അവരുടെ ഒരു സെറ്റാണ്. ഏതിന് ഇവളും പറഞ്ഞോളെ ഇവനും പിടിച്ചിട്ട് അതിനെ ഞാൻ അനുവദിക്കത്തില്ല. ഏതിന് അവൻ അടുത്ത് പി ടി ക്ലാസ്സിന് നീ പഠിച്ചേക്ക മതി എന്ന് പറഞ്ഞിട്ട് സാങ്ഷ്യം വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതേസമയം ജിൻഹാനും അവന് ഹോംവർക്ക് എഴുതുള്ളതുകൊണ്ട് അവൻ ലീവ് എടുത്തിട്ട് അവിടെ തന്നെ ഇരിക്കും. അപ്പോഴാണ് പ്രാക്ടീസ് ചെയ്യാൻ പോയ സാങ്ഷിയും ഇവൻ എന്താ വരാത്തെന്ന് ജിൻഹാനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇതൊക്കെ ബാക്കിൽ നിന്ന് ശെങ്കും കണ്ടിട്ട് കിങ്കോങ് ഞാൻ നിന്നോട് കാര്യമായിട്ടും ചോദിച്ചോട്ടെ, നിനക്ക് ഞാനാണോ ആ ജിൻഹാനാണോ ബെസ്റ്റ് ഫ്രണ്ട്? ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവൾ ഈ ചോദ്യം കണ്ട് പേടിച്ചിട്ട് ഇതെന്തൊരു ചോദ്യം? ഏതിന് അവൾ സൈലന്റ് ആയിട്ടിരിക്കുമ്പം അവൻ ഇവളെ പുറയെന്ന് ഫോഴ്സ് ചെയ്തോണ്ടിരിക്കും, എനിക്ക് ഉത്തരം പറ ഞാനാണോ അവനാണോ? ഏതിന് ഇവന് അവളിട്ട് ഓടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ ബാക്കി എല്ലാവരും കണ്ടിട്ട് എനിക്ക് പണ്ടോട്ടൊരു സംശയമുണ്ട്, ഈ ഷെങ് എപ്പോഴും സാങ്ഷിയുടെ പുറയല്ല, ഒരേശ ഇവരുണ്ട് നമ്മളറിയ ഡേറ്റ് ചെയ്യണോ? ഏതിന് ആവശ്യമില്ലാതെ കുറെ പേര് ഈ കാര്യം സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് അവസാനം ഈ സ്കൂൾ മൊത്തത്തിൽ പാട്ടാകും. അങ്ങനെ മൂന്നാമാരൊന്ന് സാങ്ഷിയോട് ഈ കാര്യത്തിനോട് ചോദിക്കുമ്പോഴാണ് അവൾ നീയൊക്കെ എന്തുവാടാ പറയുന്നതെന്ന് പറഞ്ഞ് ഷോക്കായിരിക്കും. അവരാണ് അവിടേക്ക് ഷെങ് വന്നിട്ട് കിങ്കോങ് നമ്മളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പാട്ടായിപ്പോയി, ഞാൻ എന്ത് ചെയ്യാനാ? പക്ഷെ കുഴപ്പമില്ല, ഇതൊരു നല്ല കാര്യമാണ്, നീയും ജിൻഹാൻ ലവേഴ്സ് എന്ന് പറയുന്ന ഭേദം എന്റെ പേര് കിടക്കട്ട്, അതാ നിനക്കും കൂടെ സേഫ്റ്റി. ഏതിന് ഇവര് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ജിൻഹാൻ നടന്നു വന്നത്. ഇത് കണ്ട് ഷെങ് അവനെ സെലക്ട് ചെയ്ത് കളിയാക്കുമ്പോഴാണ് അവിടേക്ക് ടീച്ചറും വന്നിട്ട് ഇവർ
വരേണ്ടി വരുമ്പോക്കും യുഷങ് നമ്മുടെ ക്ലാസ്സിൽ ഒരു പപ്പി ലവ് ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നല്ലേ. ഏതിനെ ടീച്ചറും ചോദിക്കുമ്പോഴാണ് അവനിത് കേട്ടിട്ട് ആണോ നമ്മുടെ ക്ലാസ്സിൽ ലവ് ഒക്കെ ഉണ്ടോ, പിള്ളേർ മൊത്തത്തിൽ വഷറായി ടീച്ചർ. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് ടീച്ചറിന് ദേഷ്യം വരുന്നത്, എടാ ഞാൻ സംസാരിക്കുന്നത് നിങ്ങളെ കുറിച്ചാ, നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് ആണ്, ഈ സ്കൂൾ മൊത്തത്തിൽ പാട്ടായല്ലേ, നിങ്ങളൊന്നും അറിഞ്ഞില്ല. എന്നിട്ട് ടീച്ചറും ചോദിക്കുമ്പോഴാണ് സാക്ഷ്യം പറയുന്നത്, ടീച്ചറെ ഞങ്ങൾ തമ്മിലൊന്നുമില്ല, ടീച്ചർ എന്നെ കൊന്നാ പോലും ഞാൻ ഇവനെ നോക്കില്ല. എന്നിട്ട് ഇവൾ പറയുമ്പോഴാണ് അവനും, കിങ്കോങ് എന്തു വഴി നീ പറയുന്നത്, എന്നെ നീ അത്രയ്ക്കും താഴ്ത്തി പറയണോ, ടീച്ചറെ ഒരേശ എനിക്ക് സ്നേഹിക്കണം തോന്നിയാലും ഞാൻ ഇവളുടെ പറയൊന്നും പോകത്തില്ല. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ടീച്ചറും ദേഷ്യത്തി, അപ്പൊ നിനക്ക് തോന്നിയ നീ വേറെ ലവ് സെറ്റ് ആക്കോ, സ്കൂളിൽ ലവേ പാടില്ല, മനസ്സിലായോ, രണ്ടുപേരും ക്ലാസ്സിലേക്ക് പോയേക്ക്, ഞാൻ നിങ്ങൾ രണ്ടുപേരും വാച്ച് ചെയ്തോണ്ടിരിക്കും. എന്നിട്ട് ടീച്ചർ ഇവരെ പറഞ്ഞേക്കും, അതിനേശ് സാക്ഷ്യം ഇവരുടെ റിലേഷനെ കുറിച്ച് പറഞ്ഞേക്ക് ചുമ്മാ തള്ളാന്ന് ജിൻഹാന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ വരുമ്പോഴാണ് അവൻ ആ കാര്യം അറിയാത്ത പോലെ, സാക്ഷി നീ ഇതിനെ കുറിച്ചാ പറയുന്നത്. എന്നിട്ട് അവനും ചോദിക്കും, ഇതോടെ അവളും സൈലന്റ് ആയിട്ട് ഞാനൊന്നും പറഞ്ഞില്ല ജിൻഹാൻ, നീ പഠിച്ചോ, ഭാഗ്യം ഇവൻ അതൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് അവള് സമാനപ്പെടും. അങ്ങനെ സ്കൂൾ കഴിഞ്ഞ് സാക്ഷ്യം നാളെ അവധിയായതുകൊണ്ട് അവനോട് ഒരുമിച്ച് പഠിക്കാൻ വരട്ടെ ചോദിക്കുമ്പോഴാണ് പറയുന്നത് ശെങ്കും കേട്ടിട്ട് നാളെ സാക്ഷ്യ ജുജുത്സു പഠിക്കാൻ വേണ്ടി വിളിക്കും. അപ്പോഴാണ് ഇവരുണ്ട് ഒരുമിച്ച് പോയിരിക്കാൻ വേണ്ടി ജിൻഹാനും ജലസായി, നാളെ നമുക്ക് ഒരുമിച്ച് പഠിക്കാൻ അവൾക്ക് വാക്ക് കൊടുക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവൾ സന്തോഷത്തി, നാളെ ഷെങ്ങിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് അവൾ ജിൻഹാന്റെ കൂടെ അവിടെ നിന്ന് പോകും. ഇത് കണ്ട് അവന് ഷോക്കായവർ നോക്കുമ്പോഴാണ് ലിങ്ഷ എടുത്തിരുന്നോണ്ട് പറയുന്നത്, ഷെങ് നിന്റെ കയ്യിൽ നിന്നെല്ലാം പോയി, ഇനി നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് ഇവളും പറഞ്ഞോടെ കുറെ നേരമായിട്ട് ഇവൾ എന്നെ പേടിപ്പിക്കുന്നു പറഞ്ഞ് അവന് റിയാക്ഷൻ കൊടുത്തോണ്ടിരിക്കും. അതിനുശേഷം അന്ന് രാത്രി സാക്ഷ്യം അവനോട് ഒരുമിച്ച് നിന്ന് പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളും കുറെ സമയം ബുക്ക് നോക്കിയിട്ട് അവിടെ തന്നെ കടന്നുറങ്ങിപ്പോകും. ഇത് കണ്ട് അവന് വിളിച്ചുണർത്താൻ നോക്കുമ്പോൾ അവൾക്ക് ഒരു അനക്കവും കാണത്തില്ല. അപ്പോഴാണ് അവിടേക്ക് അവന്റെ ബോഡി ഗാർഡും വരുമ്പോൾ ഇവന് ശബ്ദം ഉണ്ടാക്കാൻ വരാൻ പറയും. അപ്പോഴാണ് അയാൾ അടുത്തേക്ക് വരുമ്പോൾ തന്നെ സാക്ഷ്യ പെട്ടെന്ന് ഉറക്കത്തിൽ നിൽക്കും, അയ്യോ ഞാൻ ഉറങ്ങിപ്പോയി, ആ ജിൻഹാൻ ഇന്ന് രാത്രി നീ ചാരിറ്റിക്ക് വേണ്ടി പുറത്തേക്ക് പോകല്ല, എങ്കിൽ പിന്നെ നമുക്ക് നാളെ പഠിക്കാം. എന്നിട്ട് ഇവിടെ പറയുമ്പോഴാണ് അവനും, ഓക്കെ നീ ഇന്നത്തെ എല്ലാം റിവൈസ് ചെയ്ത് വെച്ചേക്ക്, ഞാൻ നാളെ ഒന്ന് ചോദിക്കും. എന്നിട്ട് അവളെ പറഞ്ഞേക്കുമ്പോഴാണ് ബോഡി ഗാർഡ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തമ്മിൽ എന്തോ ഒന്ന് കളിയായിക്കൊണ്ടിരിക്കും, അതിനുശേഷം അടുത്ത ദിവസം എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങളൊക്കെ പഠിക്കുന്നതെന്ന് പറഞ്ഞ് ഷെങ്ങും ബർത്ത്ഡേക്ക് വേണ്ടി പാർട്ടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കും. അങ്ങനെ അവൻ അതെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് സാക്ഷിക്ക് ഫോൺ വിളിച്ച് ഇന്ന് അവന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരാൻ പറയും. അപ്പോഴാണ് അവളും ഡേറ്റ് നോക്കിയിട്ട്, എടാ ഷെങ് നിന്റെ ബർത്ത്ഡേക്ക് ഇനി മൂന്ന് ദിവസം ഉണ്ടല്ലോ, പിന്നെ നിന്ന് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇവള് ചോദിക്കുമ്പോഴാണ് അവനും, ഓ അതെനിക്കറിയാം, ഞാൻ ചുമ്മാ അഡ്വാൻസ് ആയിട്ട് ഇന്ന് ആഘോഷിക്കാന്ന് വിചാരിക്കുക, നീ വൈകിട്ട് എന്റെ വീട്ടിലേക്കോ. എന്നിട്ട് ഇവൻ വിളിക്കുമ്പോഴാണ് അവളും, എടാ വൈകിട്ട് ഞാനും ജിൻഹാനും പഠിക്കണം എന്ന് അറിഞ്ഞിരിക്കുക. എന്നിട്ട് ഇവളും പറയുമ്പോഴാണ് അവന് മനസ്സിൽ വിചാരിക്കുന്നത്, അതിനല്ലടി മണ്ടി ഞാൻ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്, നിങ്ങൾ അങ്ങനെ സന്തോഷത്തിരിക്കാൻ ഞാൻ സമ്മതിക്കുക. എന്നിട്ട് അവന് മാസ്റ്റർ പ്ലാനോട് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് അവൾ അവസാനം ഇതെല്ലാം കേട്ടിട്ട്, ശരിയെന്നാ ഞാനെങ്കിൽ പിന്നെ ഇന്ന് പഠിക്കുന്നില്ല അവൻ്റെ കൂടെ, എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വരാം. എന്നിട്ട് അവളും പറഞ്ഞ് ഫോൺ വെച്ചോടെ ഇത് കേട്ട് അവനും മൊത്തത്തിൽ സന്തോഷത്തിലാവും. അങ്ങനെ ഷെങ്ങും മൊത്തത്തിൽ സ്വപ്നത്തിലാവും. അവളൊന്ന് ഇവന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെയും അവൾ സ്നേഹത്തോടെ തരുന്ന ഫുഡൊക്കെ ജിൻഹാനെ കടിച്ച് തിന്നുന്ന പോലെ അവൾ സന്തോഷത്തോടെ അതൊക്കെ സ്വപ്നം കണ്ടോണ്ടിരിക്കും. അങ്ങനെ ഇവൻ കുറെ സമയം സ്വപ്നം കണ്ടോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സാക്ഷ്യം ഇവന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് വരും. ഇത് കണ്ട് അവന് സന്തോഷത്തി അത് വാങ്ങിച്ചിട്ട്, ഓ സാക്ഷി ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എന്നിട്ട് ഇവനെ എക്സ്പെക്ട് ചെയ്തിരിക്കുമ്പോഴാണ് അകത്തിരിക്കുന്നത് ഇവൻ ഇഷ്ടപ്പെട്ട ഹെൽമെറ്റ്. അപ്പോഴാണ് അവളും പറയുന്നത്, എടാ ശങ്ക് നീ പണ്ടോട്ട് എന്നോട് പറയത്തില്ല നിനക്ക് ബൈക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന്, പക്ഷെ എന്നെ കൊണ്ട് അത്രയ്ക്കൊന്നും പറ്റത്തില്ല, അതുകൊണ്ട് എന്റെ പൈസ എല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ച് കുറെ നാൾക്ക് ശേഷം നിനക്ക് ഈ ഗിഫ്റ്റ് വാങ്ങിച്ച. എന്നിട്ട് ഇവളും പറയുമ്പോഴാണ് അവന് മൊത്തത്തെ അത് വീണതും. അപ്പോഴാണ് അവളും ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി ഒരു മികച്ച സർപ്രൈസ് ആന്ന് പറയുമ്പോൾ ഇവൻ എന്തോ സംഭവം കൺഫ്യൂസ് ആയിരിക്കും. അപ്പോഴാണ് അവിടേക്ക് അവന്റെ കൂട്ടുകാരന്മാരും സർപ്രൈസ് ആയിട്ട് വരുന്നത്, ബോസ് നിങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തില്ലല്ലേ, പക്ഷെ എന്നാലും ഞങ്ങൾ വരും. എന്നിട്ട് അവന്മാർ രണ്ട് ഗിഫ്റ്റ് എടുത്തുകൊടുക്കുമ്പോഴാണ് ഇവന്മാരെയൊക്കെ ആരെ വിളിച്ചെന്ന് അവൻ ഷോക്കായിരിക്കും. അപ്പോഴാണ് അവളും പറയുന്നത്, ഷെങ് ഇവരെയൊക്കെ ഞാനാ വിളിച്ച, നിന്റെ ബർത്ത്ഡേ അങ്ങനെ ഒറ്റയ്ക്ക് ആഘോഷിക്കുന്ന അത്രയ്ക്ക് നല്ലതല്ല, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാം. എന്നിട്ട് ഇവളും പറയുമ്പോഴാണ് ലിങ്ഷ അവിടേക്ക് വന്ന് ഇവന് പഠിക്കാൻ വേണ്ടി ഒരു പുസ്തകം കൊടുക്കും. എന്നിട്ട് അതാ അവളുടെ ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ നിന്നെ ഈ കിങ്കോങ് പൊക്കിയെടുത്തുണ്ടെന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ അകത്തേക്ക് ചെന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. പക്ഷെ ഷെങ് അവളെ മാത്രം എക്സ്പെക്ട് ചെയ്തോളുണ്ട് അധികം ഫുഡൊന്നും കാണത്തില്ല, അതുകൊണ്ട് അവനും പുറത്തേക്ക് ചെന്ന് വാങ്ങിച്ചോണ്ടാരെന്ന് പറയുമ്പോഴാണ് അവിടേക്ക് ലീലി അവളുടെ കൂട്ടുകാരും കൂടെ വന്നിട്ട് ഫുഡൊക്കെ ഞങ്ങൾ സെറ്റാക്കി പറഞ്ഞ് അവരും കൂടെ ചേരും. അപ്പോഴാണ് ഇത് കണ്ട് അവന് ഷോക്കിൽ, നിങ്ങൾക്കൊക്കെ എങ്ങനെ അറിയാം എന്റെ ബർത്ത്ഡേ ആണ്. എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് അവന്റെ കൂട്ടുകാരന്മാരും പറയുന്നത്, ബോസ് നിങ്ങളുടെ ബർത്ത്ഡേ അങ്ങനെ സിമ്പിൾ ആയിട്ട് കഴിയല്ലേ, അതുകൊണ്ട് ഇവർ ബ്യൂട്ടി കളർ എല്ലാവരും വിളിച്ച, പക്ഷെ അവരാരും കാണുന്നില്ലല്ലോ. എന്നിട്ട് ഇവനും ചോദിക്കുമ്പോഴാണ് ലീലയും അവസാന നിമിഷം പറഞ്ഞ എല്ലാരും ബിസി ആയതുകൊണ്ട് വന്നില്ലെന്ന് അറിയും. അങ്ങനെ ഇവളും ബിസി ആയിട്ടും വന്നതാന്ന് അറിയുമ്പോഴാണ് അത്രയ്ക്കും ബിസി ആയിട്ട് ഇങ്ങോട്ടൊന്നും വരേണ്ട ആവശ്യമില്ലെന്ന് ഷെങ്ങും കളിയാക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവരെല്ലാം കൂടെ ഒരുമിച്ചെന്ന് അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴാണ് ലീലി അവന് ഇഷ്ടപ്പെട്ട ബാസ്കറ്റ് ബോൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അപ്പോഴാണ് ലിങ്ഷി എപ്പോഴത്തെ പോലും പുറയെന്ന് അവന് ബർത്ത്ഡേ വിഷയം അറിയുമ്പോൾ ഇത് കണ്ട് അവനും പേടിച്ചിട്ട്, മോളെ ലിങ്ഷി എപ്പോഴും എന്റെ പുറയെന്ന് ഇങ്ങനെ വന്ന് പേടിപ്പിക്കല്ലേ, എനിക്ക് നല്ല രീതിക്ക് പേടിയാവുന്ന. എന്നിട്ട് ഇവനും പറയുമ്പോൾ അവള് നൈസിന് അവിടേക്ക് ചെന്നിരിക്കും. അങ്ങനെ അവസാനം ഇവരെല്ലാം ഫോട്ടോ എടുത്തിട്ട് രാത്രി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവരൊക്കെ പോയതിനു ശേഷം സാക്ഷി അവനോട് സംസാരിച്ചോണ്ടിരിക്കും, എടാ ഷെങ് നിനക്ക് ആ മരം ഓർമ്മയുണ്ടോ, നിന്റെ പത്താമത്തെ ബർത്ത്ഡേക്ക് ആ മരത്തിനകത്ത് കയറിയപ്പം നിന്റെ ട്രൗസർ അവിടെ കുടിയും കിടന്ന്, അതിനുശേഷം നീ എല്ലാവരും ഫ്രണ്ട് വെച്ച് നാണം കിട്ട്. എന്നിട്ട് ഇവൾ അതോർത്ത് ചിരിക്കുമ്പോഴാണ് അതൊക്കെ ഇപ്പൊ പറയണമെന്ന് അവ നാണക്കേടോടെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം ഇവ രണ്ടുപേരും കൂടെ അവന്റെ
വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അതേസമയം ജിൻഹാനും പുറത്തെന്താ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം സാങ്ഷി സോഷ്യൽ മീഡിയക്കത് പോസ്റ്റ് ഇട്ടേക്കും ഇതേപോലെ ലൈഫ് ലോങ് ഇവന്റെ കൂടെ ഒരുമിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുമെന്ന്. ഇത് കണ്ട് അവനും ജലസായി ബോഡി ഗാർഡിനോട് വീട്ടിൽ പോകാതെ നേരെ ഷെങ്ങിന്റെ വീട്ടിലേക്ക് പോകാൻ പറയും. അതേസമയം ഷെങ് ഒരു പസിൽ കാണിച്ചിട്ട് കിങ്കോങ് ഇത് ഫിക്സ് ചെയ്യാൻ എനിക്ക് മൊത്തത്തിൽ കുറെ ദിവസമായി, ഇതിനകത്ത് 1000 പീസ് ഉണ്ട് എന്ന് നിവൻ പറയുമ്പോഴാണ് അവളും അയ്യോ എങ്കിൽ പിന്നെ ഞാൻ തൊടുന്നില്ല ഇത് കാണാൻ കൊള്ളാല്ല എന്ന് നിവൾ പറയുമ്പോഴാണ് അവനും ഏ അതൊന്നും കുഴപ്പമില്ല നീ തൊട്ട് വയ്ക്കോ ഒന്നോ രണ്ടോ വീണ നമുക്ക് എടുത്തു വെച്ചോളാം എന്ന് നിവനും പറയുമ്പോഴാണ് അവളും പേടിച്ചിട്ട് ഏ എനിക്കൊന്നും വയ്യ പോലീസ് ഞാൻ തൊട്ടിത് മൊത്തത്തിൽ വീണാലേ പിന്നെ അവ ദിവസം ഞാനിവിടേക്ക് ഒന്ന് ഇത് മൊത്തം ശരിയാക്കേണ്ടി വരും എനിക്കൊന്നും വയ്യ എന്ന് നിവൾ പറയുമ്പോഴാണ് അവന് പെട്ടെന്ന് ഐഡിയ എത്തുന്നത്. എടാ മണ്ട ഷെങ് ഈ ഐഡിയ നിനക്കും തോറും വരാത്ത അപ്പൊ ഇവളെ കൊണ്ട് മനപ്പുറത്തെ തട്ടിപ്പിച്ച് എല്ലാ അവധി ദിവസം ജിൻഹാനെ കാണാതെ ഇവിടേക്ക് വരുത്തിക്കാം എന്ന് അവനൊരു മാസ്റ്റർ പ്ലാനോടെ സാങ്ഷി ആ പസിൽ പൊക്കി നോക്കാൻ പറയും. ഇത് കേട്ട് അവൾ സന്ദേശത്തി ഞാനും നോയിക്കോട്ടെ എന്നിന് അവളും പതി എടുക്കുമ്പോ തന്നെ അവന് കുറച്ചും കൂടെ നല്ലോണം പൊക്കാൻ പറയും. ഇതോടെ അവൻ തന്ന ഗ്യാരണ്ടിയില് അവൾ മൊത്തത്തി ഇങ്ങനെ പൊക്കുമ്പോഴാണ് അത് തറയെ വന്ന് മൊത്തത്തി കൊളമാവും. ഇതോടെ അവനും പേടിച്ചിട്ട് അയ്യോ കിങ്കോങ് ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ പണിഞ്ഞെന്നറിയോ ഷേ എന്റെ ഹാർഡ് വർക്ക് മൊത്തത്തി പോയി എന്നിന് ഇവൻ ആക്ട് ചെയ്യുമ്പോഴാണ് അവൾ അടുത്തേക്ക് വന്നിട്ട് നീ ഒന്നും പേടിക്കണ്ട എത്ര ദിവസമായാലും ഞാൻ ഇത് ഫിക്സ് ചെയ്ത് തരും എന്നിന് ഇവളും പറയുമ്പോഴാണ് പ്ലാൻ സക്സസ് എന്ന് പറഞ്ഞ് അവൻ അങ്ങോട്ട് തിരിഞ്ഞ് സന്തോഷപ്പെടും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ഇനി ഇപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.